ചിത്രാഞ്ജലി സ്റ്റുഡിയോ കോംപ്ലക്സിൽ കേരളത്തിന്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിനായി സ്ഥിരവേദിയുണ്ടാക്കാനായിരുന്നു സർക്കാരിന്റെ തയ്യാറെടുപ്പ്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തന്നെ ഇതിനുള്ള ആലോചനകൾ നടക്കുകയും പ്രാഥമിക നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. LDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോ കോംപ്ലക്സിൽ ചലച്ചിത്രോത്സവത്തിനായി പ്രത്യേക തിയേറ്റർ സമുച്ചയം നിർമ്മിക്കുന്നതിന് ഭൂമി കണ്ടെത്തുകയും ചെയ്തു. കിഫ്ബിയിൽ നിന്നും ഇതിനായി ഫണ്ട് അനുവദിച്ചതുമാണ്. നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായപ്പോൾ ഭൂമി വിട്ടു നൽകാനാവില്ലെന്ന് മുൻ KSFDC ചെയർമാനും സംവിധായകനുമായിരുന്ന ലെലിൻ രാജേന്ദ്രൻ നിലപാടെടുക്കുകയായിരുന്നു. ചിത്രാഞ്ജലി സ്റ്റുഡിയോ കോംപ്ലക്സിൽ ഫിലിം സിറ്റി എന്ന സ്വപ്നം അതോടെ നടക്കാതെയായി. ചിത്രാഞ്ജലിയിൽ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിനായി സ്ഥിരം വേദി എന്ന ആശയം നടപ്പിലായിരുന്നുവെങ്കിൽ ഉണ്ടാകാമായിരുന്ന വലിയ സാധ്യതകളും ഇതോടെ ഇല്ലാതായി. ഗോവയിലെ ചലച്ചിത്രമേളയേക്കാൾ നിലവാരമുള്ള ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന മേള എന്ന ഖ്യാതിയുള്ള കേരളത്തിന്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് ലോക ചലച്ചിത്ര ഭൂപടത്തിൽ അടയാളപ്പെടുത്താനുള്ള സ്ഥിരവേദി എന്ന അവസരമില്ലാതായി എന്നതുതന്നെയാണ് KSFDC കടുംപിടുത്തം കാരണമുണ്ടായ പ്രധാന നഷ്ടം. ദേശീയപാതയുടെ പണി പൂർത്തിയാകുന്നതോടെ ടൂറിസ്റ്റ് കേന്ദ്രമായ കോവളത്തെക്കൂടി ബന്ധിപ്പിച്ചുള്ള വലിയ ടൂറിസം സാധ്യതയുടെ വാതിലും ചിത്രാഞ്ജലിയിലെ ഫിലിം സിറ്റി എന്ന ആശയം ഇല്ലാതായതോടെ അടഞ്ഞു. KSFDC നിലപാട് കാരണം വലിയ നഷ്ടമാണ് സംഭവിച്ചതെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ പറഞ്ഞു. വലിയ നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, പേഴ്സണലി വലിയ നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സർക്കാരിന്റെ തീരുമാനത്തിന് നമുക്ക് പിന്നെ മറികടക്കാൻ പറ്റില്ല. അതൊരു സ്റ്റുഡിയോ ആയതുകൊണ്ട് ഫിലിം സിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് എല്ലാത്തിനും കൂടി സ്ഥലം പോരാന്നുള്ളൊരു ഇത് ചിത്രാഞ്ജലിയുടെ ഭാഗത്ത് KSFDC ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ അതിലിടപെടുന്നതിന് പരിമിതിയുണ്ട്. ചെയർമാൻ എന്നുള്ള രീതിയിലുണ്ട്, വ്യക്തിപരമായിട്ടൊരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ എനിക്ക് നഷ്ടപ്പെട്ടമായിട്ട് തോന്നുന്നുണ്ട്, അത് ഫീൽ ചെയ്യുന്നുണ്ട്. പുതിയ ഭൂമിക്കായുള്ള അന്വേഷണത്തിനൊടുവിലാണ് കിൻഫ്ര കോംപ്ലക്സിൽ ചലച്ചിത്രോത്സവത്തിന് സ്ഥിരമായി തിയേറ്റർ സമുച്ചയം പണിയുന്നതിനായി ഭൂമി കണ്ടെത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ അധീനതയിലുള്ള ഭൂമിയല്ല ഇതിനായി കണ്ടെത്തിയിരിക്കുന്നത്. IT അനുബന്ധ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നോട്ടിഫൈ ചെയ്തിരിക്കുന്ന ഭൂമിയാണ് ചലച്ചിത്ര അക്കാദമിക്ക് ലഭിക്കുക. ഇതിനുള്ള നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തോടടുക്കുകയാണ്. 6 ഏക്കർ ഭൂമിയാകും തിയേറ്റർ സമുച്ചയത്തിനായി നൽകുക. 12,000 പേർക്കിരിക്കാവുന്ന 6 തിയേറ്ററുകൾ സമുച്ചയത്തിലുണ്ടാകും. ചലച്ചിത്രോത്സവത്തിനെത്തുന്ന വിദേശ പ്രതിനിധികളടക്കമുള്ളവരുടെ സൗകര്യങ്ങൾ കൂടി പരിഗണിച്ചുള്ള ക്രമീകരണങ്ങൾ പുതിയ സമുച്ചയത്തിൽ ഒരുക്കാനാണ് ചലച്ചിത്ര അക്കാദമിയുടെ ആലോചന. ഞങ്ങൾ വേറെ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് ഉടനെ ഭാവിയിലെ ഒരു യാഥാർത്ഥ്യമാവുന്ന ഞങ്ങൾ എനിക്ക് തോന്നുന്നു 5 തിയേറ്റർ അവിടെ പ്ലാൻ ചെയ്യുന്നു, 5-6 തിയേറ്റർ. എനിക്ക് അതിൻ്റെ പ്ലാൻ അതാവുന്നേ ഉള്ളൂ, കാര്യം ഭൂമിയൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഒരു വെച്ച് ഞങ്ങൾ 10,000 to 12,000 സീറ്റിംഗ് കപ്പാസിറ്റി ഉദ്ദേശിക്കും. ഈ വർഷം തന്നെ പുതിയ തിയേറ്റർ സമുച്ചയത്തിനായി കിൻഫ്ര വളപ്പിലെ ഭൂമിയിൽ തറക്കല്ലിടും. ഒരുപക്ഷെ ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാവുന്നതിന് മുൻപ് തന്നെ നിർമ്മാണവും ആരംഭിക്കാൻ കഴിഞ്ഞേക്കുമെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ മഹേഷ് പഞ്ചു കൗമുദി TVയോട് പറഞ്ഞു. ഗോപികൃഷ്ണൻ, കൗമുദി TV.